മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളും ചാപല്യങ്ങളും അവസാനിച്ച് തൻ്റെ നിയന്ത്രണത്തിൽ വരുന്നതുവരെ സാധകൻ പ്രാണായാമം തുടരണം. മനസ്സ് പൂർണ്ണമായും നിശ്ചലമാകുന്നതുവരെ ഈ അഭ്യാസം തുടരണം. ഇപ്പം ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് എത്ര കാലം ഇരിക്കണം എന്ന് ചോദിച്ചാൽ മനസ്സ് പരിപൂർണമായും നിശ്ചലമാകുന്നതുവരെ വളരെ കാലം അഭ്യസിക്കേണ്ടി വരും. അത് കഴിഞ്ഞാലും ഈ അഭ്യാസം തുടരുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം പാത്രം കഴുകുന്നത് വൃത്തിയാകാനാണ്. പാത്രം വൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും കഴുകാൻ പാടില്ല എന്നില്ലല്ലോ. പാത്രം കഴുകുന്നത് വൃത്തിയാകാനാണെങ്കിലും പിന്നീട് പാത്രം കഴുകിക്കൊണ്ടേയിരിക്കും. പാത്രം പല പ്രാവശ്യം നമ്മൾ കഴുകും, കാരണം അത് എപ്പോഴും വൃത്തിയാക്കി വയ്ക്കാനാണ്. അതുകൊണ്ട് ഈ അഭ്യാസം എപ്പോഴും ചെയ്യാവുന്നതാണ്, കുറച്ചു കാലം ചെയ്ത് നിർത്തേണ്ടതായിട്ടുള്ളതല്ല, എപ്പോഴും ചെയ്യാവുന്നതാണ്. അപ്പോൾ മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളും ചാപല്യങ്ങളും അവസാനിച്ച് തൻ്റെ നിയന്ത്രണത്തിൽ വരുന്നത് വരെ സാധകൻ പ്രാണായാമം തുടരണം. മനസ്സ് നിർമ്മലവും ഏകാഗ്രവുമായി കഴിഞ്ഞാൽ പിന്നെ ധ്യാനം അഭ്യസിക്കാം. പറയുമ്പം ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. മനസ്സ് നിർമ്മലമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ മലങ്ങൾ, മാലിന്യമാണ് ചിന്തകൾ, നല്ലതും ചീത്തയുമായ ചിന്തകൾ. നല്ല ചിന്തകൾ സന്തോഷിപ്പിക്കും, മോശം ചിന്തകൾ നമ്മളുടെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കും. രണ്ടും, സന്തോഷവും അല്ലാത്തതും ഒക്കെ മനസ്സിൻ്റെ പ്രക്ഷുബ്ധാവസ്ഥ തന്നെയാണ്. അപ്പോൾ മനസ്സ് നിർമ്മലമാവുക എന്ന് പറഞ്ഞാൽ ചിന്തകൾ കുറഞ്ഞു കുറഞ്ഞു വരിക. അപ്പോൾ ചിന്തകൾ കുറഞ്ഞു 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 വരുമ്പോൾ എന്ത് സംഭവിക്കും? മനസ്സ് ഏകാഗ്രമായി തീരും. ഇതൊക്കെ പരസ്പര പൂരകങ്ങളാണ്. മനസ്സ് നിർമ്മലവും ഏകാഗ്രവുമായി കഴിഞ്ഞാൽ പിന്നെ ധ്യാനം അഭ്യസിക്കാം. പിന്നെ നെക്സ്റ്റ് ധ്യാനത്തിലേക്കാണ് പോണത്. സ്വാഭാവികമായിട്ടും ധ്യാനത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഭാഗവതമായതുകൊണ്ട് ധ്യാനം അഭ്യസിക്കാൻ ഭഗവാന്റെ രൂപമാണ് ഇവിടെ പറയുന്നത്. ഭഗവത് രൂപത്തെ തന്നെ ധ്യാനിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്പം നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്ത് മനസ്സ് കുറച്ച് നിശ്ചലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മനസ്സിലേക്ക് ഭഗവാന്റെ രൂപത്തെ കൊണ്ടുവരാം. നമുക്ക് ഭഗവാന്റെ രൂപത്തെ കൊണ്ടുവരാതെ ഈ ശ്വാസോച്ഛ്വാസത്തെ തന്നെ ശ്രദ്ധിച്ചും മുന്നോട്ട് പോകാം. കാരണം കുറേ കാലം ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിച്ച് ഇരുന്നാൽ നമ്മൾ വാസ്തവത്തിൽ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധയെ തന്നെയാണ്. അവയർനെസ് ഓഫ് അവയർനെസ് ആണ് അവിടെ സംഭവിക്കുന്നത് നമ്മളറിയാതെ. അത് കുറച്ച് അബ്സ്ട്രാക്റ്റാണ്. അത്രയും അബ്സ്ട്രാക്റ്റായിട്ട് പോകാൻ തയ്യാറല്ല, താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിച്ച് മനസ്സ് ഒരു ഏകദേശം നിശ്ചലമായി തുടങ്ങിക്കഴിഞ്ഞാൽ, മനസ്സ് കുറേശ്ശെ ഏകാഗ്രമായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭഗവാന്റെ രൂപത്തെ കൊണ്ടുവരാം. മനസ്സ് കുറേശ്ശെ ഏകാഗ്രമാകാൻ തുടങ്ങിയാൽ പിന്നീട് ഈ ഭഗവാന്റെ രൂപം ധ്യാനിക്കാൻ എളുപ്പമാണ്. വിഷ്വലൈസേഷൻ വളരെ എളുപ്പമാണ്. പൊതുവേ നമുക്ക് ഈ വിഷ്വലൈസ് ചെയ്യുക അത്ര എളുപ്പമല്ല. ഒരു ചിത്രകാരനോ ശില്പിക്കോ ഒക്കെ എളുപ്പം വിഷ്വലൈസ് ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ ഒരു സാധാരണയാളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെപ്പോലെ, നമ്മൾ ശില്പികളുമല്ല ചിത്രകാരന്മാരുമല്ല, അപ്പം നമുക്കൊക്കെ ഭഗവാന്റെ രൂപത്തെ അംഗപ്രത്യംഗം കാണാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ അത് എളുപ്പമാക്കാൻ ആദ്യം ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനസ്സിനെ നിശ്ചലമാക്കാൻ ശ്രമിക്കാം. അങ്ങനെ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിച്ച് മനസ്സ് ശാന്തവും നിശ്ചലവും ആയി തുടങ്ങുമ്പോൾ പതുക്കെ ഭഗവാന്റെ രൂപത്തെ നമുക്ക് കൊണ്ടുവരാം. അപ്പം നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും, അല്ലെങ്കിൽ എളുപ്പമല്ല. ഇനിയും ഈ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുന്നതിന് പകരം ഭഗവാന്റെ തന്നെ ഒരു രൂപത്തെ ശ്രദ്ധാവിഷയമാക്കിക്കൊണ്ടും ഇതേ കാര്യങ്ങൾ അഭ്യസിക്കാം. നമ്മൾ സ്വരൂപധ്യാനത്തിൽ അതൊക്കെ നമ്മൾ വിശദമായി കേട്ടതാണ്. അപ്പം അങ്ങനെയും ചെയ്യാം. ഇതിൽ നമുക്ക് ഏതാണോ കൂടുതൽ യോജിക്കുന്നത് അത് നമ്മൾ തിരഞ്ഞെടുക്കണം. നമുക്ക് നമ്മുടെ ആധ്യാത്മിക യാത്രയിൽ വലിയ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സൊന്ന് ഏകദേശം നിശ്ചലമായി
തുടങ്ങിയാൽ മനസ്സ് നിർമ്മലവും ഏകാഗ്രവുമായി കഴിഞ്ഞാൽ പിന്നെ കുറേശ്ശെ ഏകാഗ്രവും ചിന്തകളുടെ ആധിക്യം കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ധ്യാനം അഭ്യസിക്കാം. ഭഗവത് രൂപത്തെ തന്നെ ധ്യാനിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ധ്യാനിക്കുന്ന നേരത്ത് നേത്രമാർഗേണ മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടാതിരിക്കാൻ നാസികയുടെ അഗ്രഭാഗത്തിൽ ദൃഷ്ടികൾ ഉറപ്പിക്കേണ്ടതാകുന്നു. അപ്പം കണ്ണ് കുറച്ച് തുറന്നിരിക്കണം. കണ്ണിലൂടെ നമ്മുടെ ശ്രദ്ധ വഴിവിട്ടു പോകരുത്. അപ്പോൾ അതിന് കണ്ണിനെ നമ്മുടെ നാസികാഗ്രത്തിൽ ഉറപ്പിക്കണം. ഈ നാസികാഗ്രത്തിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കണ്ണും ഇങ്ങനെ കൊണ്ടുവന്ന് ഉറപ്പിക്കണം എന്നല്ല. അങ്ങനെ ഉറപ്പിക്കുമ്പോൾ കണ്ണിനത് സ്ട്രെയിൻ വരും. അപ്പോൾ എങ്ങനെ ഇതാ മതി, നേരെ ഒരു 45 ഡിഗ്രീസ് സ്ലാൻഡിങ്ങിൽ നിർത്തിയാൽ മതി. നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് കണ്ണ് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കും, ചിലപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ട് കണ്ണ് ഒരു 45 ഡിഗ്രി ആംഗിളിൽ സ്ലാൻഡ് ചെയ്യിച്ചാൽ മതി, താഴോട്ട് നോക്കിയാൽ മതി. അപ്പോഴും ഈ തത്തുല്യമായ ഫലം കിട്ടും. ഈ കാരണം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നാസികാഗ്രം എന്നുള്ളതിനല്ല പ്രാധാന്യം, മനസ്സ് കണ്ണിലൂടെ വ്യതിചലിച്ചു പോകരുത്, അതാണ് പ്രധാനം. അപ്പം അതിന് ഈ ഇതാണ് ഏറ്റവും നല്ലത്. ഈ ഇതൊക്കെ ഓറൽ ട്രഡീഷൻ്റെ ഭാഗമാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് മൂക്കിൻ്റെ അറ്റത്തേക്ക് നോക്കാനാണ് ടെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ മൂക്കിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ നോക്കുക എന്നുള്ളത് വളരെ സ്ട്രെനുവസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ചിലരുടെ കണ്ണിന് പറ്റില്ല, കണ്ണിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാകാനും സാധ്യതയുണ്ട്. അവിടെയാണ് ഈ ഓറൽ ട്രഡീഷൻ വരുന്നത്. പരമ്പരാഗതമായിട്ടുള്ള അറിവ് നമ്മൾ കേട്ട് ഗ്രഹിക്കുന്നത്. ഭാരതത്തിൽ ഓറൽ ട്രഡീഷനാണ് പ്രാധാന്യം. ഓറൽ ട്രഡീഷനെ സഹായിക്കുന്നതാണ് ടെക്സ്റ്റുകൾ. സപ്ലിമെൻ്ററിയാണ്, സപ്ലിമെൻ്ററിയും കോംപ്ലിമെൻ്ററിയുമാണ് ടെക്സ്ച്വൽ സോഴ്സസ്. ഇത് പരമപ്രധാനമല്ല. പരമപ്രധാനമായിട്ടുള്ളത് ഈ ഓറൽ ട്രഡീഷനാണ്. അപ്പോൾ ഈ എഴുതിയതിനോടൊപ്പം അത് ചെയ്യേണ്ട രീതിയെക്കുറിച്ച് നമ്മൾ കേൾക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ എഴുതിയതുപോലെ തന്നെ നമുക്കൊരു പക്ഷെ ചെയ്യാൻ സാധിച്ചു എന്നേ വരില്ല. പക്ഷെ എഴുതുമ്പോൾ അങ്ങനെ എഴുതുക. അത് പറയുമ്പോൾ ആണ്, പറഞ്ഞു കേൾക്കുമ്പോഴാണ് നമുക്ക് അത് കൃത്യമായി മനസ്സിലാവുക. അപ്പം അതുകൊണ്ട് ഈ കണ്ണ് മൂക്കിൻ്റെ അറ്റത്ത് പിടിച്ചു നിർത്താൻ പെടാപ്പാട് പെടുമൊന്നും വേണ്ട. കണ്ണിനെ ഒരു 45 ഡിഗ്രി സ്ലാൻഡിങ്ങിൽ താഴോട്ടാക്കി നിർത്തിയാൽ മതി. അപ്പോഴും ഇതേ എഫക്റ്റാണ് ഉണ്ടാവുക. ധ്യാനിക്കുന്ന നേരത്ത് നേത്രമാർഗേണ മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടാതിരിക്കാൻ നാസികയുടെ അഗ്രഭാഗത്തിൽ ദൃഷ്ടികൾ ഉറപ്പിക്കേണ്ടതാകുന്നു. ഇതൊക്കെ സംക്ഷിപ്തമായി നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അത് പിന്നെ ഒന്നും കൂടി വിശദീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഭഗവാന്റെ ധ്യാനം പറയാൻ പോവാണ്. എങ്ങനെയാണ് ഭഗവാന്റെ രൂപം ഉള്ളത് എന്നത് പറയാൻ പോവാണ്. വിടർന്നു നിൽക്കുന്ന താമരപ്പൂ പോലെ പ്രസന്ന മനോഹരമായ മുഖം, ചെന്താമരപ്പൂവിൻ്റെ ഉൾഭാഗത്തെ പോലെ അരുണിമയാർന്ന കണ്ണുകൾ. ഇപ്പം ചെന്താമരപ്പൂവൊക്കെ നമുക്കിപ്പം കിട്ടുന്ന പൂക്കളാണ്. അപ്പം അതിൻ്റെ നിറമൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നീലത്താമരപ്പൂവിൻ്റേതുപോലുള്ള ശ്യാമവർണം, ശംഖം, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ചിരിക്കുന്ന 4 കൈകൾ, വിരിഞ്ഞ താമരപ്പൂവിൻ്റെ ഉള്ളിലെ കേസരം പോലെ മഞ്ഞ നിറമുള്ള പട്ടുവസ്ത്രമണിഞ്ഞ ശരീരം, വക്ഷസിൽ ശ്രീവത്സമെന്ന മറുക്, കഴുത്തിൽ അതിസുന്ദരമായ കൗസ്തുഭരത്നം, മധുകൊണ്ട് മതിച്ചിരിക്കുന്ന വണ്ടുകളുടെ മധുരസ്വനത്തോടു ചേർന്ന വനമാല നീണ്ടുകിടക്കുന്ന ഉടൽ, അമൂല്യമംഗളായ മുത്തുമാല, കൈവളകൾ, കിരീടം, തോൾവളകൾ, കാൽച്ചിലമ്പുകൾ തുടങ്ങിയ ആഭരണങ്ങൾ, രത്നഖചിതമായ പൊന്നരഞ്ഞാണം കൊണ്ടലങ്കൃതമായ അരക്കെട്ട്, ഭക്തന്മാരുടെ ഹൃദയ കമലത്തിലിരിക്കുന്ന സുന്ദര രൂപം, കാണുവാൻ ഏറ്റവും യോഗ്യവും മനസ്സിനെയും നേത്രങ്ങളെയും പ്രശാന്തമാക്കുന്നതും ആനന്ദിപ്പിക്കുന്നതുമായ അതിമനോഹര രൂപഭംഗി, സകല ലോകവാസികളാലും സദാ നമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാദപങ്കജം, നിത്യ യൗവനത്തെ സൂചിപ്പിക്കുന്ന കൈശോരാവസ്ഥയെ പ്രകടമാക്കുന്ന ശരീര ശോഭ,
പത്തു മുതൽ 16 വയസ്സ് വരെയുള്ള കാലമാണ് കൈശോരം. ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിൽ ബദ്ധശ്രദ്ധമായ ഭാവം, പ്രകീർത്തിക്കാൻ പരമയോഗ്യവും സർവദോഷഹരമായ യശസ്സിൻ്റെ ഉറവിടവുമായ സ്വരൂപം, പുണ്യശ്ലോകരായ ഭക്തശ്രേഷ്ഠന്മാരുടെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള അനുഗ്രഹത്തെ ചൊരിയുന്ന ഭക്തവാത്സല്യം, ഈ വിധത്തിലുള്ള സർവീശ്വരൻ്റെ സമഗ്രമായ സ്വരൂപത്തെ ഏകാഗ്രമായ മനസ്സോടെ ധ്യാനിക്കണം. അപ്പം ഈ ധ്യാനം നമുക്കൊന്നും കൂടി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കണം. അത് ഇതേ രൂപം തന്നെ ഉപയോഗിച്ചുമാക്കാം. ഈ രൂപം നമ്മളത് ഈ രൂപത്തോടുകൂടിയ ഈ വർണ്ണിച്ച രൂപത്തിലുള്ള ഫോട്ടോകൾ ഇന്ന് ചിത്രങ്ങൾ ഇന്ന് ഇഷ്ടം പോലെ കിട്ടാവുന്നതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളൊരു ചിത്രം എടുക്കുക, ഓരോരുത്തരുടെ ഇഷ്ടം വ്യത്യസ്തമായിരിക്കും. ഇഷ്ടമുള്ളൊരു ചിത്രം തിരഞ്ഞെടുക്കുക, അതിലേക്ക് ഇങ്ങനെ കണ്ണിമയ്ക്കാതെ നോക്കുക, പിന്നെ കണ്ണടയ്ക്കുക, പിന്നെ കണ്ണിമയ്ക്കാതെ നോക്കുക, കണ്ണടയ്ക്കുക. കണ്ണടയ്ക്കുമ്പോൾ ഈ പുറത്ത് കണ്ടത് അകത്ത് കാണാൻ ശ്രമിക്കണം, എളുപ്പം കാണാൻ പറ്റിയെന്ന് വരില്ല. പിന്നെയും കണ്ണു തുറക്കണം, പിന്നെയും കണ്ണടയ്ക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് കാലം പരിശീലിച്ചാൽ ഈ പുറത്ത് കണ്ടത് അകത്ത് അതേപോലെ കാണാൻ കഴിയും. അങ്ങനെ അതേപോലെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ സൗന്ദര്യ സങ്കല്പവുമായിട്ട് പൂർണ്ണമായിട്ടും യോജിച്ചതായിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പം അതിൽ നമുക്ക് നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിന് യോജിച്ച മാറ്റങ്ങൾ വരുത്തണം. ഇതൊന്നും എളുപ്പമല്ല, കുറച്ച് സമയമെടുക്കും. ഈശ്വരനെ അറിയുക എന്നുള്ളത് എളുപ്പമായ കാര്യമല്ല, ഒരാളെയും അറിയുക എന്നുള്ളത് എളുപ്പമായ കാര്യമല്ല. അപ്പോൾ ഇവിടെയും അതിന് സമയമെടുക്കും, അതിന് പരിശ്രമവും ആവശ്യമാണ്. അതുകൊണ്ട് ഈ ധ്യാനം നമുക്ക് ഒന്നും കൂടി കേൾക്കാം. നല്ല രസകരമായ ധ്യാനമാണ്. ഒരു പ്രാവശ്യം കൂടി കേൾക്കുന്നതിലും വലിയ കുഴപ്പമൊന്നുമില്ല. വിടർന്നു നിൽക്കുന്ന താമരപ്പൂ പോലെ പ്രസന്ന മനോഹരമായ മുഖം, ചെന്താമരപ്പൂവിൻ്റെ ഉൾഭാഗത്തെ പോലെ അരുണിമയാർന്ന കണ്ണുകൾ, നീല താമരപ്പൂവിൻ്റേതുപോലെയുള്ള ശ്യാമ വർണ്ണം, ശംഖ, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ചിരിക്കുന്ന നാലു കൈകൾ, വിരിഞ്ഞ താമരപ്പൂവിൻ്റെ ഉള്ളിലെ കേസരം പോലെ മഞ്ഞ നിറമുള്ള പട്ടുവസ്ത്രമണിഞ്ഞ ശരീരം, വക്ഷസിൽ ശ്രീവത്സമെന്ന മറുക്, കഴുത്തിൽ അതിമനോഹരമായ കൗസ്തുഭരത്നം, മധുപുണ്ട് മതിച്ചിരിക്കുന്ന വണ്ടുകളുടെ മധുരസ്വനത്തോടു ചേർന്ന വനമാല നീണ്ടുകിടക്കുന്ന ഉടൽ. ഇപ്പം ഈ വണ്ടുകളുടെ മൂളലുകളും നമുക്ക് കേൾക്കാൻ ശ്രമിക്കണം. ഇത് കാണാൻ മാത്രം ശ്രമിച്ചാൽ പോരാ, കേൾക്കാൻ ശ്രമിക്കാനുമുണ്ട് ഇവിടെ. അപ്പം ഈ വനമാലയിലെ മധു ഉണ്ണാൻ വേണ്ടി വണ്ടുകൾ മൂളിപ്പറക്കുന്നത് കാണാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ കേൾക്കാനും ശ്രമിക്കണം. മധുവുണ്ട് മതിച്ചിരിക്കുന്ന വണ്ടുകളുടെ മധുരസ്വനത്തോടു ചേർന്ന വനമാല നീണ്ടുകിടക്കുന്ന ഉടൽ, അമൂല്യങ്ങളായ മുത്തുമാല, കൈവളകൾ, കിരീടം, തോൾവളകൾ, കാൽച്ചിലമ്പുകൾ തുടങ്ങിയ ആഭരണങ്ങൾ, ഇവിടെ നമുക്കിഷ്ടമുള്ള മറ്റ് ആഭരണങ്ങളും ഭഗവാനെ ചാർത്താം, രത്നഖചിതമായ പൊന്നരഞ്ഞാണം കൊണ്ട് അലങ്കൃതമായ അരക്കെട്ട്, അവിടെയും നമുക്കിഷ്ടമുള്ള അരഞ്ഞാണങ്ങളൊക്കെ ചാർത്താം, ഭക്തന്മാരുടെ ഹൃദയകമലത്തിൽ ഇരിക്കുന്ന സുന്ദര രൂപം, അതിസുന്ദരമായ രൂപമാണത്, അത് ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന സുന്ദരമായ രൂപം, കാണുവാൻ ഏറ്റവും യോഗ്യവും മനസ്സിനെയും നേത്രങ്ങളെയും പ്രശാന്തമാക്കുന്നതും ആനന്ദിപ്പിക്കുന്നതുമായ അതിമനോഹര രൂപഭംഗി. ആ രൂപഭംഗി എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അത് കാണുവാൻ ഏറ്റവും യോഗ്യവും കാണുമ്പോൾ മനസ്സിനെ പ്രശാന്തമാക്കുന്നതായിരിക്കണം, നേത്രങ്ങളെയും മനസ്സിനെയും. നേത്രം പ്രശാന്തമായ മനസ്സും, മനസ്സ് പ്രശാന്തമായ നേത്രവും പ്രശാന്തമായിക്കൊള്ളും. മനസ്സിനെയും നേത്രങ്ങളെയും പ്രശാന്തമാക്കുന്നതായിരിക്കണം. കാണുമ്പോൾ തന്നെ മനസ്സ് ശാന്തമാകണം. ചിലരെ കാണുമ്പം നമ്മുടെ മനസ്സ് ശാന്താകും, ചിലരെ കണ്ടോ നമ്മൾ അസ്വസ്ഥരാകും. കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്.
അപ്പോൾ ഇവിടെ കാണുവാൻ ഏറ്റവും യോഗ്യവും മനസ്സിനെയും നേത്രങ്ങളെയും പ്രശാന്തമാക്കുന്നതും വെറുതെ പ്രശാന്തമാക്കിയാൽ പോരാ, ആനന്ദിപ്പിക്കുന്നതും ആയ അതിമനോഹര രൂപഭംഗി. ഇഷ്ടദേവതയെ കാണുമ്പം സന്തോഷം ഉണ്ടാവണം. നമ്മുടെ ഇഷ്ടദേവതയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ മനസ്സിൽ നമുക്ക് ഇഷ്ടമുള്ളവരെ കാണാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാകുന്നതുപോലെ നമ്മുടെ ഇഷ്ടദേവതാ ദർശനത്തിന് നാം ശ്രമിക്കുമ്പോഴും പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാകണം. നമ്മൾ ധ്യാനത്തിനിരിക്കുക, ഭഗവാനെ അതിസുന്ദര രൂപത്തോടുകൂടിയ മനസ്സിനെയും നേത്രങ്ങളെയും പ്രശാന്തമാക്കാൻ ശക്തിയുള്ള രൂപലാവണ്യത്തോടുകൂടിയ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. മുഖം നോക്കിയാലോ ആകെ മ്ലാനത, ധ്യാനം ശരിയാവുന്നില്ല. ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പം ധ്യാനം ശരിയായിട്ടാണോ ചെയ്യുന്നത് എന്ന് മുഖം നോക്കിയാൽ അറിയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഈ നമുക്ക് ഇഷ്ടമുള്ള ഏത് ദേവതയെയും ഇതേപോലെ ധ്യാനിക്കാം. മഹാവിഷ്ണുവിനെ തന്നെ ധ്യാനിച്ചു കൊള്ളണം എന്നൊന്നുമില്ല. ഇവിടെ വിഷ്ണുവിനെ സംബന്ധിക്കുന്ന പുരാണമാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെ വിഷ്ണുവിനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ദേവിയെ കാണാം, ഇവിടെ ശിവനെ കാണാം, ഇവിടെ സുബ്രഹ്മണ്യനെ കാണാം. മറ്റ് ദേവതാരൂപങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് അതാത് ദേവതാരൂപങ്ങളെ ഇവിടെ കാണാം. ഏത് രൂപത്തെ കണ്ടാലും വേണ്ടില്ല, കാണുമ്പോൾ ഉള്ളിൽ കാണാൻ ശ്രമിക്കുമ്പോൾ മുഖത്ത് സന്തോഷം ഉണ്ടാവണം. ഇഷ്ടദേവതയെയാണ് ധ്യാന വിഷയം ആക്കുക. സകല ലോകവാസികളാലും സദാ നമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാദപങ്കജം, നിത്യയൗവനത്തെ സൂചിപ്പിക്കുന്ന കൈശോരാവസ്ഥയെ പ്രകടമാക്കുന്ന ശരീരശോഭ. ഇപ്പൊ കൈശോരം എന്ന് പറയുന്നത് 10 മുതൽ 16 വയസ്സ് വരെ, 10 വയസ്സിനും 16 വയസ്സിനും ഇടയിലുള്ള പ്രായം. ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിന് വൃദ്ധ ശ്രദ്ധമായ ഭാവം, ഭഗവാന്റെ ഭാവം ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിനായിട്ടുള്ളതാണ്. പ്രകീർത്തിക്കാൻ പരമയോഗ്യവും, അല്ലാത്തൊരാളെ നമ്മൾ ധ്യാനിക്കുകയല്ലോ, പ്രകീർത്തിക്കുവാൻ പരമയോഗ്യവും സർവദോഷകരമായ യശസ്സിൻ്റെ ഉറവിടവുമായ സ്വരൂപം, പുണ്യശ്ലോകരായ ഭക്തശ്രേഷ്ഠന്മാരുടെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള അനുഗ്രഹത്തെ ചൊരിയുന്ന ഭക്ത വാത്സല്യം, ഈ വിധത്തിലുള്ള സർവീശ്വരൻ്റെ സമഗ്രമായ സ്വരൂപത്തെ ഏകാഗ്രമായ മനസ്സോടെ ധ്യാനിക്കണം. അടിമുടി മുടിയടി ധ്യാനിക്കണം. എഴുന്നേറ്റ് നിൽക്കുന്ന രൂപത്തിലോ നടക്കുന്ന രൂപത്തിലോ ഇരിക്കുന്നതോ ആയ രൂപത്തിലോ വൃന്ദാവനം തുടങ്ങിയ സ്ഥാനങ്ങളിൽ ലീലകളാടുന്ന രൂപത്തിലോ അനന്തശയന രൂപത്തിലോ സാധകന്റെ ഹൃദയഗുഹയിലോ കാണാൻ കൗതുകമുണർത്തുന്ന മറ്റേതെങ്കിലും ലീലകളെ ആശ്രയിച്ചിരിക്കുന്ന രൂപത്തിലോ ഭഗവാനെ ധ്യാനിക്കാവുന്നതാണ്. ഏത് രൂപത്തിൽ വേണമെങ്കിലും ധ്യാനിക്കാം. ഇതിൽ എഴുന്നേറ്റ് നിൽക്കുന്ന രൂപത്തിൽ 4 രീതികളിലാണ് ധ്യാനമുറ അഭ്യസിക്കാൻ സാധാരണ പറയുക. ഇരുന്ന്, കിടന്ന്, നടന്ന്, നിന്ന്. ഈ 4 രൂപത്തിലും ഭഗവാന്റെ സ്വരൂപത്തെ കാണാൻ ശ്രമിക്കുകയും ചെയ്യാം. അതിൽ ഈ നടക്കുന്ന രൂപം എങ്ങനെയാ കാണുക? ഇപ്പൊ നടക്കുന്ന രൂപത്തെ കാണുന്നതിന് പകരമാണ് നൃത്തം ചെയ്യുന്ന രൂപം കാണുന്നത്. നടത്തം എന്ന് പറഞ്ഞാൽ ഇളക്കമാണ്, മൂവ്മെന്റ് ആണ്. അപ്പൊ നടക്കുന്ന രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി? നൃത്തം ചെയ്യുന്ന രൂപത്തിൽ കണ്ടാൽ മതി. കാരണം നടത്തം എന്ന് പറയുന്നത് പദവിന്യാസമാണ്. നടത്തം പദവിന്യാസമാണ് നൃത്തവും. അതുകൊണ്ട് ഭഗവാനെ ഒന്നുകിൽ നിൽക്കുന്നതായിട്ട് ധ്യാനിക്കാം, അല്ലെങ്കിൽ ഇരിക്കുന്നതായിട്ട് ധ്യാനിക്കാം, അല്ലെങ്കിൽ കിടക്കുന്നതായിട്ട് അനന്തശായിയായിട്ട് ധ്യാനിക്കാം, അതല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നതായിട്ടും ധ്യാനിക്കാം. കാളിയമർദ്ദനം ഒക്കെ അങ്ങനെയാണ് വരുന്നത്. ഇപ്പം ഈ 4 രൂപത്തിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും ധ്യാനിക്കാം. എഴുന്നേറ്റ് നിൽക്കുന്ന രൂപത്തിലോ നടക്കുന്നതോ ഇരിക്കുന്നതോ ആയ രൂപത്തിലോ വൃന്ദാവനം തുടങ്ങിയ സ്ഥാനങ്ങളിൽ ലീലകളാടുന്ന രൂപത്തിലോ
അനന്തശയന രൂപത്തിലോ സാധകന്റെ ഹൃദയ ഗുഹയിലോ കാണാൻ കൗതുകമുണർത്തുന്ന മറ്റേതെങ്കിലും ലീലകളെ ആശ്രയിച്ചിരിക്കുന്ന രൂപത്തിലോ ഭഗവാനെ ധ്യാനിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പുസ്തകങ്ങളിലും ഒന്നും ചിത്രത്തിലൂടെ ഒന്നും മറ്റും കാണാത്ത ഏതെങ്കിലും ഒരു വിശേഷ രീതിയിൽ ഭഗവാനെ നമുക്ക് ധ്യാനിക്കണം എന്ന് തോന്നുകയെന്ന് വിചാരിക്കുക, അങ്ങനെ ധ്യാനിക്കാം. നമ്മൾ ഏത് രീതിയിലാണോ ധ്യാനിക്കുന്നത് ആ രീതിയിലാണ് ഭഗവാൻ ഉണ്ടാവുക. നമ്മുടെ ബോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഭഗവാൻ. അതുകൊണ്ട് ഏതു രൂപത്തിൽ ധ്യാനിച്ചാലും വിരോധമൊന്നുമില്ല. ഭഗവാനെ എങ്ങനെ വേണമെങ്കിലും ധ്യാനിക്കാം. ചിലർക്ക് ഈ മുഖം കാണാൻ വളരെ പ്രയാസം വരും, ഭഗവാന്റെ മുഖം കാണാൻ വളരെ പ്രയാസം വരും. അങ്ങനെ ഭഗവാന്റെ മുഖം കാണാൻ വളരെ പ്രയാസം വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആരുടെയെങ്കിലും രൂപം അവിടെ തുടക്കത്തിൽ കാണാം. കാണാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ മാറ്റം വരുത്തിയാൽ മതിയല്ലോ. ഇതിൽ നമ്മുടെ മനസ്സിലൊരു രൂപം ഉറയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുമല്ലോ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഭഗവാനെ ധ്യാനിക്കാം. ഇതിനൊന്നും ഒരു ഫിക്സ്ഡ് റൂളില്ല, ഇങ്ങനെ തന്നെ ധ്യാനിക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് ഓരോന്ന് പറയുന്നതിൽ വലിയ താല്പര്യമുള്ളൂ. അപ്പം നിന്ന് ധ്യാനിച്ചാൽ ഇന്നതാണ് ഫലം, കിടന്ന് ധ്യാനിച്ചാൽ ഇന്നതാണ് ഫലം, നടക്കുമ്പം ധ്യാനിച്ചാൽ ഇന്നതാണ് ഫലം. പിന്നെ ഫലം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ധ്യാനിക്കുക. ഫലം ആഗ്രഹിച്ചിട്ടല്ല ധ്യാനിക്കേണ്ടത്. മനസ്സിന് ഏത് രൂപത്തിൽ നിൽക്കാനാണോ ആഗ്രഹം ആ രൂപത്തിലാണ്, മനസ്സ് ഏത് രൂപത്തിൽ ധ്യാനിച്ചാലാണോ കൂടുതൽ 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 നിശ്ചലമായി വരിക ആ രൂപത്തിൽ വേണം ധ്യാനിക്കാൻ. ഇത് ഞാനും നിങ്ങളുമാണ് തിരഞ്ഞെടുക്കേണ്ടത്, തേർഡ് പേഴ്സൺ അല്ല. നമ്മൾ സ്വയം തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇത് വേറെ ഒരാളോട് ചോദിച്ചിട്ടും ഒന്നുമല്ല. നമ്മളിപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ സ്വയം സ്വബുദ്ധി ഉപയോഗിച്ച് വിശകലനം ചെയ്ത് തീരുമാനിച്ച് ഉറപ്പിച്ച് ചെയ്യുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്തു നിന്നുള്ള പല പ്രലോഭനങ്ങൾക്കും വിധേയരായി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അതൊന്നും ഫലിക്കാത്തത്, അല്ലാതെ ഇതിനൊന്നും ഫലമില്ലാഞ്ഞിട്ടല്ല. ഇതിൻ്റെയൊക്കെ ഫലം അച്ചിട്ടതുപോലെ തന്നെയാണ്. ഇത് ചെയ്താൽ ഫലം ഉറപ്പാണ്. പാടത്ത് പണി, വരമ്പത്ത് കൂലി, അതിന് യാതൊരു സംശയവും ഇല്ല. അതുപോലെ തന്നെയാണ്. പക്ഷേ കൃത്യമായിട്ട് ചെയ്യണം. നമ്മൾ പലപ്പോഴും നമ്മൾ വിശകലനം ചെയ്യില്ല, നമ്മൾ ചിന്തിച്ച് തീരുമാനിക്കില്ല. നമ്മളതിനൊക്കെ വേറെ പല കേന്ദ്രങ്ങളെയും നിശ്ചയിച്ചിട്ടുണ്ട്. അവർ ചിന്തിച്ച് തീരുമാനിച്ചുറപ്പിക്കുന്നത് പോലെ നമ്മൾ പ്രവർത്തിച്ചാൽ അവരുടെ ബോധമണ്ഡലവും നമ്മുടെ ബോധമണ്ഡലവും തമ്മിൽ ബന്ധമില്ല. ദ്വൈതാവസ്ഥയിൽ നമ്മൾ ഭേദാവസ്ഥയിലാണ് സാധന ചെയ്യുന്നത്, അഭേദാവസ്ഥയിലല്ല. അപ്പം അത് ഫലിക്കില്ല ഇവിടെ. അതുകൊണ്ട് നമ്മൾ നിന്നിട്ട് ധ്യാനിക്കണോ, ഇരുന്നിട്ട് ധ്യാനിക്കണോ, നൃത്തം ചെയ്യുന്ന രൂപത്തിൽ ധ്യാനിക്കണോ, കിടക്കുന്ന രൂപത്തിൽ ധ്യാനിക്കണോ, മറ്റെവിടെയും കാണാത്തൊരു രൂപത്തിൽ ധ്യാനിക്കണോ, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ നമ്മളൊരു ഫോം തിരഞ്ഞെടുക്കണം. ട്രയൽ ആൻഡ് എററിലൂടെയും ഇത് ചെയ്യാം. ഒരു രൂപം തിരഞ്ഞെടുത്തു, കുറച്ച് കാലം നിന്നിട്ട് ധ്യാനിച്ചു പോരാ, കുറച്ച് കാലം ഇരുന്ന് ധ്യാനിച്ചു പോരാ, ഈ കിടന്ന് ധ്യാനിച്ച് ഈ കിടക്കുന്ന രൂപത്തെ ധ്യാനിച്ചു, നൃത്തം ചെയ്യുന്ന രൂപം നമുക്കിഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് പതുക്കെ പതുക്കെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ നിൽക്കുന്ന രൂപത്തെ ധ്യാനിച്ചു, ഇരിക്കുന്ന രൂപത്തെ ധ്യാനിച്ചു, നമുക്ക് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യും, അതിൽ ഉറച്ചു നിൽക്കുക. ചിലപ്പോൾ ഹൃദയഗുഹയിൽ ധ്യാനിക്കുമ്പോഴായിരിക്കും, നമുക്ക് ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഭാവനയിൽ വൃന്ദാവനത്തിൽ ധ്യാനിക്കുമ്പോഴായിരിക്കും, ചിലപ്പം നമുക്ക് വൈകുണ്ഠത്തിൽ ധ്യാനിക്കുമ്പോഴായിരിക്കും, ചിലപ്പം പാലാഴിയിൽ കിടക്കുന്നത് ധ്യാനിക്കുമ്പോഴായിരിക്കും. അത് നമ്മൾ ട്രയൽ ആൻഡ് എററിലൂടെ കണ്ടെത്തണം. അങ്ങനെ ഏത് രൂപത്തിൽ ധ്യാനിച്ചാലും മനസ്സിൽ ഏകാന്തമായ ഭക്തിയോടും യാതൊരു പ്രകാരത്തിലുമുള്ള ഫലത്തെ ആഗ്രഹിക്കാതെയും ഉള്ള ശുദ്ധ ഭാവനയോടെ വേണം ധ്യാനം നിർവഹിക്കാൻ. ഫലം ആഗ്രഹിക്കാതെ, ഇപ്പം പലപ്പോഴും നമ്മൾ പലതും ചെയ്യുന്നത് ഫലം ഇന്നതാണ് എന്ന് പറഞ്ഞ് കേൾക്കുന്നത് കൊണ്ടാണ്. ഫലത്തിൽ ആണ് നമ്മുടെ ശ്രദ്ധ, റിസൾട്ടിലാണ് നമ്മുടെ ശ്രദ്ധ. നമ്മളുമായിട്ട് യോജിച്ചതാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കുന്നു പോലുമില്ല. നമ്മളുമായിട്ട് യോജിക്കാത്ത കാര്യങ്ങൾ ചില റിസൾട്ടുകൾ ഉണ്ടാക്കിത്തരും എന്നുള്ളത് കേട്ട് പ്രലോഭിതരായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഫലിക്കാത്തത്. അതുകൊണ്ട് ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതു രൂപത്തിൽ ധ്യാനിച്ചാലും മനസ്സിൽ ഏകാന്തമായ ഭക്തിയോടും
യാതൊരു പ്രകാരത്തിലുമുള്ള ഫലത്തെ ആഗ്രഹിക്കാതെയുമുള്ള ശുദ്ധ ഭാവനയോടെ വേണം ധ്യാനം നിർവഹിക്കുവാൻ.